ഇവരുടെ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛനായിരുന്നു ജാത്തു സാഹിബ് എന്ന് പറഞ്ഞാൽ ആ മന്ത്രവാദം എന്ന് വെച്ചാൽ നല്ല പൂജാകാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന് അന്ന് 12 പേർക്ക് ഇവിടെ ജാതകം സഭയ്ക്ക് 12 പേർക്ക് 12 ദിവസം കർക്കിടക മാസത്തിലെ 12 ദിവസം അവിടെ ഈ സർപ്പക്കമുണ്ട് പേടിയ മനുഷ്യൻ എനിക്കൊരു പേടി വന്നു. മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ ഭ്രമയുഗം തരംഗമായിരിക്കുകയാണ്. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയെ പറ്റിയാണ് എല്ലാവരും ചർച്ച. ആരാണ് കൊടുമൺ പോറ്റി? കുഞ്ചമൺ പോറ്റിയെ പേര് മാറ്റിയിട്ടാണ് മലയാള സിനിമയിൽ കൊടുമൺ പോറ്റിയായിട്ട് മമ്മൂട്ടി അവതരിച്ചിരിക്കുന്നത്. ആ അന്വേഷണമാണ് കോട്ടയം ജില്ലയിലുള്ള പുഞ്ചമൺ ഇല്ലത്ത് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അതായത് പുതുപ്പള്ളിക്ക് അടുത്ത് കൈതപ്പാലം എന്ന സ്ഥലത്താണ് ഇല്ലം. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നോക്കാം. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റിയുടെയാണ് നമ്മളിവിടെ എത്തിയെങ്കിലും കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലാണ് പുഞ്ചമൺ ഇല്ലവും കടമറ്റത്ത് കത്തനാർ ഇടം പിടിച്ചത്. അതായത് കടമറ്റത്ത് കത്തനാർ ഈ ഇല്ലത്ത് സന്ദർശിക്കുകയും അദ്ദേഹവുമായി ഇവിടുത്തെ പോറ്റിയുമായിട്ട് ഒരു മത്സരത്തിൽ ഏർപ്പെട്ടു എന്നും കഥയിലുണ്ട്. അപ്പോൾ ആ ഇല്ലമാണിവിടെ. ഇതിനോടൊരു ഈ ഇല്ലത്തോട് ചേർന്നതിനൊരു മാവുണ്ടായിരുന്നു. ആ മാവിന് മുകളിലാണ് കത്തനാർ വന്ന വള്ളം തൻ്റെ മാന്ത്രിക വിദ്യ, അതായത് ചാത്തന്മാരെ കൊണ്ട് പോറ്റി ആ വള്ളം എടുത്ത് മാവിൻ്റെ മുകളിൽ വെച്ചത്. അതിന് പകരമായി കത്തനാർ ഒരു ആഴയിലയിൽ അവസാനം യാത്ര തിരിച്ചു പോയി എന്നാണ് ഐതിഹ്യമല പറയുന്നത്. ആ മാവ് ഈ ഇല്ലത്തിന് ബാക്കി വശത്തായിരുന്നു. അതുപോലെ അദ്ദേഹം വന്നിറങ്ങിയ പുഴയും ഈ ഇല്ലത്തിന് കുറച്ച് മാറി ഇല്ലത്തെ ബാക്കി വശത്തായിട്ടാണ് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു കുളമുണ്ട്. ആ കുളം തന്നെ 3 കുളമുണ്ട്. ഒന്ന് സ്ത്രീകൾക്ക് വേണ്ടിയുള്ളത്, പിന്നെ മറ്റൊന്ന് പുരുഷന്മാർക്ക് വേണ്ടിയുള്ളത്, പിന്നെ വീട്ടിലെ മറ്റ് തുണി നനയ്ക്കുക പാത്രം കഴുകാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളത്, പിന്നെ സർപ്പക്കാവ്, അതേപോലെ മണ്ഡപം ഉണ്ടായിരുന്നു ചാത്തന്മാരുടെ. അപ്പോൾ ആ മണ്ഡപം ഇപ്പോൾ പുതിയ തലമുറ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ അത് പുതിയ രീതിയിലേക്ക് ഒരു 3 നില കെട്ടിടമായിട്ട് ഒരു മാറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അല്ലേ, ഇപ്പോൾ പിന്നെ ഉള്ളത് ഇത് പുതിയ തലമുറയിലെ പലരും ഈ വീട്ടിലെ പലരും പല വഴിക്ക് പോയി, അതായത് വിദ്യാഭ്യാസം ജോലി സംബന്ധമായിട്ട് പല ദേശത്തേക്ക് പോയി എങ്കിലും ഇവിടെ ഇപ്പോഴും കമാന്ത്രകർമ്മങ്ങളുമായിട്ട് പുതിയ തലമുറ ജീവിക്കുന്നുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഈ ഇല്ലത്തെ പറ്റി ഇപ്പോൾ ഒരു സിനിമയിൽ പരാമർശിച്ചിട്ടുണ്ട്, അപ്പോൾ അറിഞ്ഞിരുന്നു മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്നുള്ള സിനിമയിൽ? അതിന് മുമ്പ് സുകുമാരി ഒക്കെ ആയിട്ട് ഇവിടെ അഭിനയിച്ചായിരുന്നു. ഇവിടെ ഒന്ന് അഭിനയിച്ചു ആ കഴിഞ്ഞിട്ട് അവർ മരിക്കുന്നു. ഓ ഹോ 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 ആ അതിപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോയിട്ട് കണ്ട് 1-2 മാസമോ 3 മാസം കഴിഞ്ഞിട്ട് വരുന്നത് മരിക്കുന്നു. നമ്മൾ കുറേ കഥകളൊക്കെ കേട്ടിട്ടുണ്ട്, കടമറ്റത്ത് കത്തനാർ വന്നിട്ടുണ്ട്. കത്തനാരും ചാത്തനും ചാത്തൻ്റെ പരിപാടികളാണ്. അതായത് ഇവിടുത്തെ പോറ്റിക്ക് ചാത്തൻ്റെ ഇവരുടെ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛനായിരുന്നു ചാത്തൻ സാഹിബ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. അത് രണ്ട് 50 വർഷത്തോളമായിട്ട് നിർത്തി 50 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നു ചാത്തൻസഭ ഉണ്ടായിരുന്നു. അത് മുമ്പ് നിർത്തിപ്പോയി. ഈ മന്ത്രവാദവും തന്ത്രവാദവും ഇതൊക്കെ ഉണ്ട്. ആ മന്ത്രവാദം എന്ന് വെച്ചാൽ നല്ല ഇത് ദുഷ്പ്രവൃത്തി ഇല്ല, കൽക്കർമ്മത്തിൽ മാത്രമുള്ള ഉണ്ടായിരുന്നു മന്ത്രവാദങ്ങൾ. അത് ഇവർക്ക് ഇവിടെ ഉണ്ടായിരുന്നു. മാവേലിക്കരുണ്ട്, ഇവിടുത്തെ പുള്ളിയുടെ ചേട്ടനാണ് മാവേലിക്കരുണ്ട്. ആ പുള്ളി ഇവിടെ വന്ന് കർമാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നടക്കുന്നുണ്ടോ ഇവിടെ? ഇപ്പം ഇപ്പം ഇല്ല. അവിടെ ഇപ്പോൾ ഒരു ദൈവക്ഷേത്രമുണ്ട് അതിനകത്ത്, 8 കെട്ടായിരുന്നു. അതിനകത്ത് ഒരു ഇതിനകത്ത് ദൈവക്ഷേത്രമുണ്ട്, അവിടെ പൂജ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും താളിയോലകളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? സൂക്ഷിച്ചറിയില്ല, അതിനെക്കുറിച്ച് അറിയത്തില്ല. ഈ കയറിയിട്ടുണ്ടോ ഈ ഇല്ലത്തിനകത്ത്? കയറിയിട്ടുണ്ടോ? നമുക്ക് സുഖമായി സഞ്ചരിച്ചിട്ടുണ്ടെന്നല്ലേ. ആ അകത്തെ കയറിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളവിടെ കൊച്ചിലെ പോലെ ഓടി കളിച്ചിട്ടുണ്ടോ? അങ്ങനെ നടത്തിക്കുന്നു. അതിൽ കത്തനാർ വന്നുകൊണ്ടിരുന്നപ്പം ഇവിടെ ഒരു മാവുണ്ടായിരുന്നു. ആ മാവല ഇത് വള്ളം കയറ്റി വെച്ചത് ഞാൻ പറഞ്ഞ പ്രാവശ്യം 1 കിലോമീറ്റർ അങ്ങനെ പറഞ്ഞു തോടാ, ഈ തോട് അങ്ങനെ പോകുന്നു. അവിടെ നിന്ന് കത്തനാർ വന്നു. അപ്പം കത്തനാക്കിട്ട് ഏറ് നടത്തി. ഏറ് നടത്തിയപ്പം 41 ജാത്തന്മാരെ പിടിച്ചോണ്ട് പോയി. അച്ഛൻ പോയി ഇവിടെ ജാത്തന്മാരെ പിടിച്ചോണ്ട് പോയി എന്നിട്ട് പിടിച്ചോണ്ട് പോയി കഴിഞ്ഞു. പിന്നെ ബാക്കി ഉണ്ടാകുന്നതിനെ തിരയെണ്ണയ്ക്കാൻ വിട്ടു. 12 ഇവിടെ ശേഷിച്ചു. ആ 12 ശേഷിച്ചപ്പം പിന്നെ 12 ഒരു വർഷം കർക്കിടക മാസത്തിൽ
പൂജാകാരി ചെയ്യുന്നുണ്ട്. അതിന് അവസാനം തിരയിടാം, തിരയിടാനായിട്ട് മുഴുവൻ ചെയ്യാം. തിരയെണ്ണം വിടുകയാണ് ലാസ്റ്റ്. ഈ തിരയെണ്ണം വിടുക എന്ന് പറഞ്ഞപ്പം കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് എണ്ണല്ലേ. അതെ അതെ, തിര തീരുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ വിട്ടു എന്നാണല്ലേ? അങ്ങനെ വിട്ടു ലാസ്റ്റ്. ഓ, ഇപ്പം ഇല്ല, ഇപ്പം ഇവിടെ ഒന്നുമില്ല. പണ്ട് നീ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ, അങ്കിൾ കണ്ടിട്ടുണ്ടോ ഇവിടുത്തെ എന്തെങ്കിലും മന്ത്രവിദ്യകളോ പൂജയോ എന്തെങ്കിലും? പൂജാകാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിന് 12, എനിക്ക് 12 വയസ്സുള്ളപ്പം, ഇപ്പോൾ 60 വർഷം മുമ്പത്തെ കാര്യം പറഞ്ഞു. അന്ന് 12 പേർക്ക് ഇവിടെ ശാസനസഭയ്ക്ക് 12 പേർക്ക് പിള്ളേർക്ക് അന്നവും വസ്ത്രവും അത് കുളിച്ച് വരിക, അതിന് മുണ്ടും തുറന്നു കൊടുക്കും, കുളിയും എണ്ണ ഇതെല്ലാം കൊടുത്ത് ഒരു കുളിയും കഴിഞ്ഞ് നിന്നിട്ട് അവർക്ക് വിഭവമായ സദ്യ 12 ദിവസം. ഈ 12 ജാതന്മാർക്ക് 12 ദിവസം കർക്കിടക മാസമല്ലേ 12 ദിവസം. അപ്പം അങ്കിൾ കണ്ടിട്ടുണ്ടോ അത്? ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ. ഓ ശരി, ആ തെണ്ണയിലാണ് വിളമ്പുന്ന. ഓക്കെ, അപ്പം രൂപമൊക്കെ കണ്ടിട്ടുണ്ടോ അങ്കിൾ? ഇല്ല, അത് കാണാൻ നമുക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല, നമുക്കറിയത്തില്ല. അതെ, അത് അവർക്ക് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പം പുതിയ തലമുറയിൽ ആരും നടത്തുന്നില്ല കർമ്മം? ഒന്നുമില്ല, പുതിയ തലമുറ ഒന്നുമില്ല. ഓക്കെ, അന്നത്തെ അവിടെ നിർത്തി ആ പരിപാടി. പൊതു ഇവിടെ എല്ലാവരുമായിട്ട് നല്ല സമ്പർക്കമൊക്കെ ആണോ? കാരണം എല്ലാവർക്കും പേടി എന്തുണ്ടോ നാട്ടുകാർക്ക്? ഇവിടെ ചെല്ലാൻ വരാൻ ഒന്നുമില്ല, ആർക്കും പേടിയൊന്നുമില്ല. പിന്നെ സംസർഗം കുറവാ, കാരണം ഇവിടെ ആലുവയിലായിരുന്നു ഇവിടെ നിന്ന് ഈ പുള്ളി. പുള്ളിയുടെ ഭാര്യയൊക്കെ ആലുവയിലായിരുന്നു, ഇപ്പം ഇവിടെ താമസിക്കുന്ന ആളല്ലേ. അവിടുന്ന് അത് സ്ഥലം വിറ്റു, അവിടെ ജോലിയായിരുന്നു, അത് വിറ്റിട്ട് പിന്നെ വന്നിട്ട് ഇവിടെ പുള്ളിക്ക് തറവാട് കൊടുത്തിരിക്കുന്നു, മൂത്ത പുള്ളിക്ക്. ഇപ്പോൾ ഒരു കേസിനൊക്കെ പോയ സംഭവം പറഞ്ഞായിരുന്നു. അപ്പം സിനിമയ്ക്കെതിരെ? സിനിമയ്ക്കെതിരെയല്ല, നാടകത്തിനെതിരെ ആദ്യം പോയത്. നാടകത്തിനെതിരെ പോയത്? നാടകത്തിനാണ്, കരപ്പറ്റത്തിലെ തന്നെ നാടകത്തിന് ആദ്യം പോയത്. അതെന്തുവായിരുന്നു? അത് ഇവിടെ ഇല്ലത്തൊന്ന് അവഹേളിച്ചെന്ന് പറഞ്ഞു. അവഹേളനം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നാടകത്തിന് കേസ് കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ സിനിമ ചെയ്യുമ്പം സിനിമയ്ക്കിട്ടും കേസ് കൊടുത്തു. അപ്പോൾ ആ ഭാഗങ്ങൾ മുഴുവൻ കട്ട് ചെയ്തിട്ടാണ് പിന്നെ റിലീസാകുന്നത്. ഇപ്പം അതിൻ്റെ അവസാനമാണ് ഇപ്പം സിനിമയ്ക്കത് അവർ പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞത്. ആ ആയിരിക്കാം. അതെ അതെ, അങ്ങനെ എന്നാൽ പോയി കൊടുത്തായിരിക്കും പരാതി. അതെ അതെ, എന്നാൽ പിന്നെ അങ്ങനെ സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് മാറ്റി. കുഞ്ചമ്മൻ പോറ്റി എന്നായിരുന്നു, അത് പിന്നെ മറ്റു കൊടുമൻ പോറ്റി എന്നാക്കി വേറെ പേര്. അത് വേറെ പേര് മറ്റൊരു വഴിക്കും. അതിനാണെന്നറിയോ, അവഹേളനം ഉണ്ടാകുന്ന രീതിക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കടമറ്റ നാടകം ആദ്യം ഇറങ്ങുന്നത് അതിന് 80 വർഷമൊക്കെ ആയിരിക്കും, 80കളിലൊക്കെ ആയിരിക്കും അതോ? അത് 60 മുമ്പ്. ശരി, നാടകം ഇറങ്ങുന്ന കടമറ്റത്ത് വള്ളി അടിച്ചു പൊളിക്കുന്ന ഭാഗമൊക്കെ ആ സിനിമയെ കാണിക്കുന്നു. അതിന് മുമ്പ് നാടകം നടത്തിയത്. ആ നാടകത്തിന് സ്റ്റേ കൊടുത്തു, അവഹേളനം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതിലെ മുഖ്യ കാര്യം എന്താണെന്നറിയോ, ഈ പെണ്ണുങ്ങള് നഗ്നരാക്കി കൊണ്ടുപോകുന്ന ഒരു ഭാവം ഇവര് കാണിച്ചു, നാടകത്തിൽ കാണിച്ചു, നാടകത്തിലും സിനിമയിലും കാണിച്ചു. അപ്പം വള്ളത്തെ കയറുന്ന വള്ളം അച്ഛൻ കയറ്റി വെച്ചു, ആ വള്ളം ഇവരെ കൊണ്ട് ഇറക്കിക്കണം, ഇല്ലത്തെ പെണ്ണുങ്ങളെ കൊണ്ട് ഇറക്കിക്കണം, നമ്പൂരി പെണ്ണുങ്ങളെ കൊണ്ട് ഇറക്കണം, അത് പറ്റി ആ വന്നു കഴിഞ്ഞപ്പോഴും സ്റ്റേ ചെയ്തു. അങ്ങനെ കേസം പോയത്. നാടകം അങ്ങനെ നിർത്തി അല്ലേ, സിനിമയും ആ ഭാഗങ്ങളും കൂടെ കട്ട് ചെയ്തിട്ടാണ് പിന്നെ സിനിമ ചെയ്തത്. നാടകവും അങ്ങനെ ആയിരുന്നു അല്ലേ? നാടകം അങ്ങനെ ആയിരുന്നു, അതിനാ കേസ് പോയത്. ഇപ്പോഴും അതിൻ്റെ കേസ്. ഇപ്പം പുതിയ സിനിമ ബ്രഹ്മയോഗത്തിൻ്റെ അങ്ങനെ കൊടുത്തായിരുന്നു. ആ എന്നാൽ ഇതിന് അതിൻ്റെ അവഹേളനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അതിനുവേണ്ടിട്ട് പരാതി കൊടുക്കണം. കോട്ടയം രാജാവിൻ്റെ കാലത്ത് 50 ഏക്കർ ഭൂമി കുഞ്ഞുണ്ണില്ലം പോയായിട്ട് കരയോടുമായിട്ട് കൊടുത്തതാണ് കോട്ടയം രാജാവിൻ്റെ കാലത്ത്. അവിടെ നിന്ന് ഈ SNDP അവിടെ മുതൽ ചന്ദ്രട പാലം വരെ, ഈ പാലം വരെ ഈ സൈഡ്, പിന്നെ ഈ സൈഡ് അത് ഇവർ താമസിക്കുന്നത് അല്ല. അത് ആൾക്കാർക്കൊക്കെ പേടിയുണ്ടോ ഇല്ലത്ത് വരാനൊക്കെ? ഇല്ല, പേടിയൊന്നുമില്ല. കുഞ്ചമൻ ഇല്ലത്തെ പറ്റി പ്രദേശവാസിയായ സന്തോഷേട്ടൻ എന്താ പറയുക നമുക്ക് നോക്കാം. ചേട്ടന് പരിചയം നേരത്തെ തന്നെ പരിചയമുള്ളതാണ്. ഓക്കെ, പിന്നെ സർപ്പക്കാടൊക്കെ ഫ്രണ്ട് അവരുടെ കുളിക്കടമുണ്ട്, അതുകൊണ്ട് വല്ല നമുക്ക് അറിയാമോ ഇവിടെ ഈ മാന്ത്രിക താന്ത്രിക വിദ്യകളൊക്കെ നടക്കുന്നതോ? ഇപ്പോഴും ഉണ്ടോ? ഇപ്പം ഉണ്ടോ അറിയാമില്ല, ഒരു പുതിയ ബിൽഡിംഗ് അവിടെ പണിയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അതേപ്പറ്റി അറിയാമില്ല. പണ്ട് നടക്കുന്നുണ്ടായിരുന്നു, പണ്ട്. ഇപ്പൊ പുതിയ സിനിമയിലൊക്കെ ഇതിനെ ഈ ഇല്ലത്തെ പറ്റിയൊക്കെ പരാമർശം വന്ന കേട്ടായിരുന്നു, വിവാദമൊക്കെ കേട്ടോ? മമ്മൂട്ടിയുടെ സിനിമയെ പറ്റിയൊക്കെ കണ്ടോ? സിനിമ കണ്ടിരുന്നോ? സിനിമ കണ്ടില്ല, ടിവിക്ക് അത്ര വരുമ്പോഴേ കാണുന്നുള്ളൂ അല്ലേ. ആൾക്കാർക്കൊക്കെ പേടിയുണ്ടോ ഇല്ലത്ത് വരാനൊക്കെ? ഇല്ല, പേടിയൊന്നും ഇല്ല. പണ്ട് പല പേടിയാണ്, ഇപ്പം മനുഷ്യൻ പേടിയൊന്നും. പണ്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു ആൾക്കാർ. ഈ ഈ സർപ്പക്കാവുണ്ട് പേടിയാ മനുഷ്യൻ. എനിക്കൊരു പേടി വന്നിട്ടുണ്ട്, സർപ്പക്കാവ് അങ്ങോട്ട് പോവല്ലേ
അങ്ങനെ ഇവിടെ ഇവിടെ ഉള്ള ഈ ഇല്ലത്തുള്ളവര് ആളുകളായിട്ട് സമ്പർക്കം ഉള്ളവരാണോ പൊതുവെ നമ്മുടെ അയലോക്കാരുമായിട്ടൊക്കെ? നല്ല സമ്പർക്കം, നല്ല സമ്പർക്കമാണ്, നല്ല സമ്പർക്കമുള്ള ദേവീനെ. എന്തെങ്കിലും ഇവിടെ ഉള്ള എന്തെങ്കിലും മാന്ത്രിക സംഭവം എന്തെങ്കിലും കണ്ടിട്ടൊക്കെ ഉണ്ടോ ചേട്ടൻ? കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. കേട്ടറിവുകളും പഴങ്കഥകളും ഇനിയുമേറെ ബാക്കി വെച്ചുകൊണ്ട് ഭ്രമയുഗം പോലുള്ള ഒരുപാട് സിനിമകൾക്കുള്ള സാധ്യതയാണ് പുഞ്ചമണ്ണില്ലം ഇന്നും മലയാളികൾക്ക് മുന്നിലേക്ക് തുറന്നു വെച്ചിരിക്കുന്നു. അതെ, കാഴ്ചകൾ ഇവിടെ തുടരട്ടെ.